Hi friends, welcome back to our channel. In the number of the 4th standard in the EVS class of my bandapetta worksheet and it is Mariana medium and old petty to the English video number material video and uploads with it to the link description box. Okay, go to Gari Namkudoka Mana Mithumbol Mullapo Virinadum send to Kupitur and the Mela Namal Agalin in the Ariarundalo. Idanganiana Namkudu Nokialo. നീളമുള്ള വണ്ണം കുറഞ്ഞ ഒരു വടിയുടെ ഒരറ്റത്ത് വലിയ ബലൂണും മറ്റേ അറ്റത്ത് കടലാസ് കപ്പും നൂലിൽ കെട്ടിത്തൂക്കുക വടിയുടെ മധ്യത്ത് ഒരു നൂല് കെട്ടി ത്രാസ് പോലെ തൂക്കിയിടുക കടലാസ് കപ്പിൽ പയർ മണികളിട്ട് ഭാരം തുല്യമാക്കൂ ഇനി ബലൂൺ ഊതി വീർപ്പിക്കൂ ഇപ്പോൾ ത്രാസിന് എന്ത് സംഭവിക്കുന്നു എന്താണ് ഇതിന് കാരണമെന്നാണ് ചോദിച്ചിട്ടുള്ളത് ബലൂൺ ഊതി വീർപ്പിച്ചപ്പോൾ ത്രാസിന് എന്താണ് കൂട്ടുകാരെ സംഭവിച്ചത് ഈ പരീക്ഷണം നമ്മൾ ക്ലാസ്സിൽ ചെയ്തു എന്തായിരുന്നു സംഭവിച്ചത് അതെ വായ നിറച്ച ബലൂൺ ബലൂണിൻ്റെ ഭാഗമല്ലേ താഴ്ന്നു പോയത് എന്താണ് ഇതിന് കാരണം കൂട്ടുകാരെ അതെ വായുവിന് ഭാരമുണ്ട് അല്ലേ എത്ര പയർമണികൾ കപ്പിൽ ഇട്ടപ്പോഴാണ് ബലൂൺ ഉയർന്നു വന്ന് ഭാരം തുല്യമായത് എത്ര പയർമണികളായിരുന്നു കൂട്ടുകാരെ അതെ രണ്ട് പയർമണികളല്ലേ അപ്പോൾ നിങ്ങളുടെ കണ്ടെത്തലുകൾ പരിസര പുസ്തകത്തിൽ എഴുതുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഞാൻ നോക്കൂ കാറ്റിൻ്റെ ശക്തി ദെൻ കാറ്റിൻ്റെ ശക്തി ശ്രേയയുടെ കയ്യിലെ കാറ്റാടി കണ്ടില്ലേ അത് കറങ്ങുന്നത് എന്തുകൊണ്ടാവാം കൂട്ടുകാരുമായി ചർച്ച ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് കൂട്ടുകാരെ അതെ ഒഴുകുന്ന വായുവാണ് കാറ്റല്ലേ വായുവിൻ്റെ ശക്തിയുണ്ട് ആ വായുവിൻ്റെ ശക്തി മൂലമാണ് എന്ത് ആ ഈ കാറ്റാടി കറങ്ങുന്നതല്ലേ ഓക്കെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ കാറ്റാടിപ്പാടും പായ്ക്കപ്പലുമാണല്ലേ ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കാറ്റാടി യന്ത്രങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതെ വായുവിൻ്റെ ശക്തി മൂലം തന്നെയാണ് അല്ലേ പായ്ക്കപ്പലും അതുപോലെ തന്നെ വായുവിൻ്റെ ശക്തിക്കനുസരിച്ചാണ് സഞ്ചരിക്കുന്നത് അല്ലേ കൂട്ടുകാരെ ഓക്കെ ദെൻ വായു നീരാവി മുതലായവ വാതകങ്ങളാണ് അപ്പോൾ വാതകങ്ങൾ ആരൊക്കെയാണ് വായു നീരാവിയും എന്താണ് കൂട്ടുകാരെ അതെ വാതകങ്ങളാണ് വാതകത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് എഴുതും എന്തെല്ലാമാണ് കൂട്ടുകാരെ വാതകത്തിൻ്റെ പ്രത്യേകതകൾ ആ ഒന്ന് നമുക്ക് നൽകിയിട്ടുണ്ട് വാതകത്തിന് ആകൃതിയില്ല പിന്നെന്തൊക്കെയാണ് അതെ വാതകത്തിന് ഭാരമുണ്ട് പിന്നെ നമുക്ക് എന്തെഴുതാം ആ വാതകത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് ഓക്കെ ഇതിന് കൊടുത്തിരിക്കുന്നു നോക്കൂ പ്ലാസ്മ ഖരം ദ്രാവകം വാതകം എന്നിവ കൂടാതെ ദ്രവ്യത്തിന് മറ്റു ചില അവസ്ഥകളുമുണ്ട് അതിലൊന്നാണ് പ്ലാസ്മ ഓക്കെ കൂട്ടുകാരെ ഖരം ദ്രാവകം എന്ത് വാതകം എന്നിവ കൂടാതെ ആ ദ്രവ്യത്തിന് മറ്റു ചില അവസ്ഥകളുണ്ട് അതിലൊന്നാണ് എന്ത് അതെ പ്ലാസ്മ ഇതിന് ഉദാഹരണമാണ് തീ ഇടിമിന്നൽ തീ ഇടിമിന്നൽ എന്നിവ പ്ലാസ്മ അവസ്ഥയിലാണ് ഓക്കെ കൂട്ടുകാരെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം ഓക്കെ ദെൻ പട്ടിക പൂർത്തിയാക്കാം പൊതുസ്വഭാവങ്ങൾ വസ്തുക്കൾ ഭാരം ആകൃതി സ്ഥിതി ചെയ്യാൻ സ്ഥലം അവസ്ഥ എന്നിങ്ങനെയാണ് നൽകിയിട്ടുള്ളത് വെളിച്ചെണ്ണ അതിന് ഭാരമുണ്ടോ ഉണ്ടല്ലേ ദെൻ ആകൃതിയോ ഇല്ല സ്ഥിതി ചെയ്യാൻ ആ സ്ഥലം ആവശ്യമാണല്ലേ ദെൻ അവസ്ഥ എന്ന് പറയുന്നത് അതെ ദ്രാവകമാണ് ദെൻ മേശ ഭാരമുണ്ടോ അതെ ഭാരമുണ്ട് ആകൃതിയുണ്ട് അതുപോലെ സ്ഥിതി ചെയ്യാൻ ആ സ്ഥലം ആവശ്യമാണ് അവസ്ഥ എന്താണ് അതെ ഖരം ഓക്കെ ദെൻ വായു ഭാരമുണ്ടല്ലേ അപ്പോൾ നമുക്ക് ടിക് മാർക്ക് കൊടുക്കാം ദെൻ ആകൃതിയുണ്ടോ വായുവിന് ഇല്ല അപ്പോൾ ഇൻഡു മാർക്ക് ചെയ്യാം ദെൻ സ്ഥിതി ചെയ്യാൻ അതേ സ്ഥലം ആവശ്യമാണ് അവസ്ഥ എന്താണ് അതെ വാതകം ദെൻ നീരാവി ഭാരമുണ്ടല്ലേ ദെൻ ആകൃതി ഇല്ല സ്ഥിതി ചെയ്യാനോ ആ സ്ഥലം ആവശ്യമാണ് അവസ്ഥ എന്താണ് അതെ വാതകം തന്നെയാണല്ലേ ദെൻ പാല് ഭാരമുണ്ട് ആകൃതിയോ ഇല്ല സ്ഥിതി ചെയ്യാൻ അതെ സ്ഥലം ആവശ്യമാണ് അവസ്ഥ അതെ ദ്രാവകം ദെൻ ഐസ് ഭാരമുണ്ടല്ലേ ദെൻ ആകൃതി ഉണ്ട് ദെൻ സ്ഥിതി ചെയ്യാൻ ആ സ്ഥലം ആവശ്യമാണ് അവസ്ഥ എന്താണ് അതെ ഖരം നെക്സ്റ്റ് കോളം കൂടി നൽകിയിട്ടുണ്ടല്ലോ അവിടെ നമുക്ക് എന്ത് എഴുതാം പുക എന്ന് എഴുതാം ഭാരമുണ്ടോ ഉണ്ട് ദെൻ ആകൃതി ഇല്ല സ്ഥിതി ചെയ്യാൻ സ്ഥലം യെസ് ആവശ്യമാണ് അവസ്ഥ എന്താണ് അതെ വാതകം ഓക്കെ ഇതിന് എന്താണ് പറഞ്ഞിട്ടുള്ളത് പട്ടികയിൽ നിന്നും നിങ്ങൾ എത്തിച്ചേർന്ന നിഗമനങ്ങൾ എഴുതൂ എന്താണ് കൂട്ടുകാരെ ആ നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ പൊതുവെ ഖരം ദ്രാവകം വാതകം എന്നീ മൂന്ന് അവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഈ പട്ടികയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അതെ
വാതകം ദ്രാവകം എന്നിവയ്ക്ക് എന്താണ് ആകൃതിയില്ല, ഖരവസ്തുക്കൾക്ക് ആകൃതിയുണ്ട്. അതുപോലെ ഖരം ദ്രാവകം വാതകം എന്നിവയ്ക്ക് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഓക്കെ കൂട്ടുകാരെ, കൂട്ടുകാരും പട്ടികയിൽ നിന്ന് നിങ്ങൾ എത്തിച്ചേർന്ന നിഗമനങ്ങൾ എഴുതുമല്ലോ. ഓക്കെ, ഇതെ നോക്കൂ. വിലയിരുത്താം. താഴെ പറയുന്ന വസ്തുക്കളെ തരം തിരിച്ചെഴുതുക. ജലം, പെട്രോൾ, പഞ്ചസാര, കർപ്പൂരം, ഉപ്പ്, തടിക്കഷ്ണം, നീരാവി, പുക, ഡീസൽ, വെളിച്ചെണ്ണ, ഇവയെ കൂട്ടുകാരെ നമുക്ക് എങ്ങനെ തരം തിരിച്ചെഴുതാം? അതെ, ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ തരംതിരിക്കാമല്ലോ. ഓക്കെ, ഖരത്തിൽ ഏതൊക്കെയായിരിക്കും? അതെ, പഞ്ചസാര, കർപ്പൂരം, ഉപ്പ്, മരക്കഷ്ണം. ഇനി നമുക്ക് വാതകങ്ങൾ എഴുതാം. ഏതൊക്കെ എഴുതാം? നീരാവി, പുക. ദെൻ ദ്രാവകങ്ങളോ? അതെ, വെള്ളം, പെട്രോൾ, ഡീസൽ, വെളിച്ചെണ്ണ. കൂട്ടുകാരും ഇതുപോലെ തരംതിരിച്ചെഴുതുമല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. നിശ്ചിത ആകൃതിയുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, ഭാരമുണ്ട്. ഇത് ഏതാവസ്ഥയാണ്? വാതകം, ദ്രാവകം, ഖരം. ഏതാവസ്ഥയാണ് കൂട്ടുകാരെ? അതെ, ഖരമാണല്ലേ. ഓക്കെ, ദെൻ ജലത്തിൻ്റെ മൂന്ന് അവസ്ഥകൾ സൂചിപ്പിക്കുന്ന കൂട്ടത്തെ കണ്ടെത്തൂ. ഏതൊക്കെ? പാൽ, മോര്, തൈര്. ദെൻ ചൂടുവെള്ളം, തണുത്ത വെള്ളം, കഞ്ഞിവെള്ളം. വെള്ളം, ഐസ്, നീരാവി, ഐസ്ക്രീം, ചായ, ജ്യൂസ്. ഇതിൽ ജലത്തിൻ്റെ മൂന്ന് അവസ്ഥകൾ, അതായത് മൂന്ന് അവസ്ഥകൾ ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം എന്നീ മൂന്ന് അവസ്ഥകൾ സൂചിപ്പിക്കുന്ന കൂട്ടം ഏതാണ്? അതെ, വെള്ളം. വെള്ളം എന്താണ്? അതെ, ദ്രാവകം. ദെൻ ഐസ്, ഖരം, നീരാവി, അതെ, വാതകം. അപ്പോൾ ഏതാണ്? വെള്ളം, ഐസ്, നീരാവി. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനോടനുബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തുടർ പ്രവർത്തനങ്ങളാണ് നോക്കാനുള്ളത്. അത് കൂട്ടുകാർ എന്ത് ചെയ്യുക? നിങ്ങളുടെ പാരൻസിൻ്റെ സഹായത്തോടെ ഓരോ പരീക്ഷണങ്ങളും ചെയ്തു നോക്കുക. കൂട്ടുകാർ ചെയ്തു നോക്കുമല്ലോ. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനോടനുബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇന്നത്തെ ക്ലാസ്സിലെടുത്ത പ്രധാന ഭാഗങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ നോക്കാം. കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് നൂറിലധികം കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൽ പകുതി മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. ബാക്കിയുള്ളത് ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്കുള്ള വീഡിയോയിൽ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കമൻറ്റ്സ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കമൻറ്റ് നോക്കാം. വത്സല, വി ടീച്ചറെ ഗുഡിക്കുന്നത് മറ്റു വർക്ക് നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ട്, താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ വത്സല, നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്തൊരു കൂട്ടുകാരിയാണ്. ദെൻ കുഞ്ചൂസ് വേൾഡ്, ടീച്ചർ ദിസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ ക്ലാസ് ടീച്ചർ, താങ്ക് യു ടീച്ചർ, എല്ലാം നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ദെൻ അനശ്വര പ്രഭു, സൂപ്പർ ക്ലാസ്, താങ്ക് യു ടീച്ചർ. ദെൻ അദു, അദു ഹായ് ടീച്ചർ, സൂപ്പർ ക്ലാസ്, താങ്ക് യു സോ മച്ച്. ദെൻ സായൂസ് ആർട്ട് ബ്ലോഗ്, സൂപ്പർ ക്ലാസ്. ദെൻ പുണ്യവർണ്ണം, താങ്ക് യു ടീച്ചർ, സൂപ്പർ ക്ലാസ്. ദെൻ റിസ്വീന മോളു, ടീച്ചർ ക്ലാസ് സൂപ്പറാണ്. ദെൻ നീതു സുമോത്, സൂപ്പർ ക്ലാസ്. ലക്കി സ്റ്റാർസ് ബ്ലോഗ്, സൂപ്പർ ടീച്ചർ, ഞങ്ങളുടെ ക്ലാസ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇബ്രാഹിം ഇബ്രൂസ്, സൂപ്പർ ക്ലാസ് ടീച്ചർ. അൽ അമീൻ, ഓക്കെ, ഹായ് അൽ അമീൻ. ഓക്കെ, ഹായ് അൽ അമീൻ. ദെൻ സരിത കെ, ദിസ് ക്ലാസ് ഇസ് വെരി യൂസ്ഫുൾ എന്ന് പറയുന്നത്, താങ്ക്സ് ഡിയർ. ദെൻ അഭിനവ്, ഹായ് ടീച്ചർ, ടുഡേയ്സ് ക്ലാസ് വാസ് നൈസ്, ഇറ്റ്സ് മെയ്ഡ് ഈസി ടു ഗെതർ ദ നോളജ് ഫ്രം ടുഡേയ്സ് ടോപ്പിക്, താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ദെൻ മുരളി കോട്ടു, താങ്ക് യു, നൈസ് ക്ലാസ്. ടീച്ചറുടെ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നൊരു കൂട്ടുകാരിയാണ്. എൻ്റെ സ്ഥലം മലപ്പുറത്ത് എടപ്പാളാണ്. ഓക്കെ, ദെൻ നീതു ഗോപൻ, ടീച്ചർ ലൈക്ക് ചെയ്തിട്ടുണ്ട്, താങ്ക്സ് ഡിയർ. ദെൻ അബ്ദുള്ള അബ്ദുൾ സമദ്, ടീച്ചർ ലൈക്ക് ദിസ് ക്ലാസ് വെരി മച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ നുസ്രത് അലി, സൂപ്പർ ക്ലാസ്. ദെൻ രതീഷ്, താങ്ക് യു ടീച്ചർ. ദെൻ വിദൂബാല, താങ്ക് യു ടീച്ചർ, സൂപ്പർ ക്ലാസ്. ദെൻ അൽത്താഫ്. Then the fun with Hana and Rana, good class, very useful class, thank you very much. Then Safura Lia, super class. Then Chemu, thank you for my lovely teacher ennu parnittunde, thank you. Namukku sthiramayittu comment cheyyunnoru kootukariyaanu. Okay, then Priya Jijit, I like this class. Then Sharfat Vlog, super class. Then Numan Shibili, na Hana, ende peru Shaima ennaanu, enikku class nalla ishtapettu, thank you teacher, njan eppozhum comment idunna friend aanennu parnittundo. Okay. ദെൻ ഹായ് ഷൈമ. ദെൻ സൽമാൻ റംല, താങ്ക് യു മാം. ദെൻ ലുലു വർക്സ്, ടീച്ചറെ ക്ലാസ് വളരെ നല്ലതാണ്, ഗുണനപ്പട്ടിക നല്ലവണ്ണം മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ടീച്ചർ ഈ ഒരു ക്ലാസ് എടുത്ത് കാരണം എനിക്ക് നല്ലത് പഠിക്കാൻ കഴിഞ്ഞു, താങ്ക് യു സോ മച്ച് ടീച്ചർ, താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ,
ദെൻ ചന്ദ്രൻ ഹായ് ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹായ് ചന്ദ്രൻ. ദെൻ അബ്ദുള്ള, അബ്ദുള്ള ടീച്ചർ സൂപ്പർ ക്ലാസ് ആയിരുന്നു, താങ്ക്സ് ഡിയർ. ദെൻ നസീറ കെ, താങ്ക് യു ടീച്ചർ. ദെൻ ആദിലക്ഷ്മി, ദിസ് ക്ലാസ് ഈസ് വെരി യൂസ്ഫുൾ, താങ്ക് യു സോ മച്ച് ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ നീതു ബി എസ്, താങ്ക് യു ടീച്ചർ. ദെൻ ബാദു ബാദുഷ, സൂപ്പർ ക്ലാസ്. ദെൻ റിനു ബിനു, സൂപ്പർ. ദെൻ ശ്രേയ ജോസഫ്, സൂപ്പർ. ദെൻ അനശ്വര പ്രഭു, സൂപ്പർ. ഇതൊക്കെ ആയിരുന്നു നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ. കൂടുതൽ കമൻസ് ഉണ്ട്, നമ്മൾ മറ്റേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇംഗ്ലീഷ് മീഡിയം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, കമൻറ്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. എല്ലാ കൂട്ടുകാർക്കും ബിഗ് ഹായ്. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.